രാജ്യത്തുടനീളം അല്ലെങ്കിൽ ലോകത്തെമ്പാടും കടന്നു പോകാൻ കഴിയുന്ന ഒരു ആത്മീയ വിപ്ലവത്തിന് അടിത്തറയാകുന്ന തരത്തിലുള്ള ഊർജമാണിത്. കാരണം ശിവൻ സ്വയം അവിടെയാണ് ഇരുന്നത്. അവർ ഈ ഗുണം നേടുകയും ചെയ്തു. ഇവിടെ അത് തയ്യാറാണ്, അവിടെ ഇരിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് മുകളിലേക്ക് നോക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യുക, അത്രമാത്രം. When Adiyogi himself was in a state of distress, orikkal Adiyogi swayam aswasthathayil aayirunnappol, oru pakshe aswastha ennalla shariyaya vaakku, adeham thannodu thanne oru pratheeka sangharshavasthayil aayirunnappol, adehathinu niravettan kadiyade vannappol oru vaagdanam, ഒരു ഭക്തയ്ക്ക് നൽകിയ വാഗ്ദാനം. കാരണം അദ്ദേഹം വഞ്ചിക്കപ്പെട്ടു. മറ്റു ചില ശക്തികളാൽ അദ്ദേഹം തന്നോട് തന്നെ ഒരു പ്രത്യേക സംഘർഷാവസ്ഥയിലായിരുന്നപ്പോൾ നിരാശയോടെ തന്നോട് തന്നെയുള്ള ദേഷ്യത്തിൽ വിഷണ്ണനായി ഇവിടെ വന്നിരുന്നു. അദ്ദേഹം ഇങ്ങനെ ആയതിന് പിന്നിലെ കഥ ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും. വളരെ ലളിതമായി പറഞ്ഞാൽ, ഒരു ദക്ഷിണേന്ത്യൻ സ്ത്രീ തെക്കേയറ്റം ഉപഭൂഖണ്ഡത്തിൻ്റെ ഏറ്റവും അറ്റത്ത് ഇന്ന് ഏറെക്കാലം ഇവിടെ അറിയപ്പെട്ടിരുന്നത് നാഗർകോവിൽ, അതായത് നാഗക്ഷേത്രമെന്ന്. ഈ അറ്റം ഇന്ന് കന്യാകുമാരി എന്നാണ് അറിയപ്പെടുന്നത്. മൂന്ന് സമുദ്രങ്ങൾ കൂടിച്ചേരുകയും ലയിക്കുകയും ചെയ്യുന്ന സ്ഥലം. അങ്ങനെ തെക്കേ അറ്റത്ത് ഒരു സ്ത്രീ ഭക്ത അദ്ദേഹത്തോട് തൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചു. അവൾ അദ്ദേഹത്തിന് വേണ്ടി ഒരു തീയതി നിശ്ചയിച്ചു. അവൾ അദ്ദേഹവുമായി ഡേറ്റിംഗ് നടത്തുകയായിരുന്നില്ല, ഒരു തീയതി നിശ്ചയിച്ചു. അതായത്, ഇന്നേ ദിവസം സൂര്യോദയത്തോടെ നിങ്ങൾ പ്രത്യക്ഷപ്പെട്ട് എന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ ദേഹം വെടിയും. അദ്ദേഹം അവളെ നോക്കിയപ്പോൾ, തെക്കോട്ട് നോക്കി, അവളിത് പറയുന്നതിൻ്റെ തീവ്രത കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് നല്ലതിനാണ് പറഞ്ഞതെന്ന്, കാര്യമായാണ് പറഞ്ഞതെന്ന്. അദ്ദേഹത്തിനത് പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ അവൾ യഥാർത്ഥത്തിൽ അവളുടെ ശരീരം ഉപേക്ഷിക്കും. അങ്ങനെ അദ്ദേഹം യാത്ര ആരംഭിച്ചു. ഹിമാലയത്തിൻ്റെ മുഗൾ പ്രദേശങ്ങളിൽ നിന്ന് താഴെ തെക്കോട്ട് സമയമാകുമ്പോഴേക്കും എത്താനാണ് അദ്ദേഹത്തിൻ്റെ ശ്രമം. പക്ഷേ ഒരു ദക്ഷിണേന്ത്യൻ യുവതി അദ്ദേഹം വിവാഹം കഴിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം ആളുകളുണ്ടായിരുന്നു. അവർ അദ്ദേഹത്തിൻ്റെ വഴിയിൽ പലതരത്തിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിച്ചു. പക്ഷെ അദ്ദേഹം അതെല്ലാം അവഗണിച്ചിട്ട് മുന്നോട്ട് വന്നു. അദ്ദേഹം ഈ സ്ഥലത്തിന് വളരെ അടുത്തുവരെ എത്തി. വെറും 22 കിലോമീറ്റർ അകലെ ആയിരിക്കുമ്പോൾ അവർ ചെയ്തതെന്തെന്നാൽ, അവർ ഒരു വലിയ കർപ്പൂര കൂമ്പാരം ദൂരെ സ്ഥാപിച്ച് തീയിട്ടു. അതിരാവിലത്തെ മൂടൽ മഞ്ഞ് ഉള്ളപ്പോൾ വായുവിലെ ഓരോ ജലഗണവും ഒരു ഭൂതക്കണ്ണാടി പോലെ പ്രവർത്തിക്കുന്നു. അതങ്ങനെ പല മടങ്ങായി യഥാർത്ഥത്തിൽ ഒരു സൂര്യോദയം പോലെ കാണപ്പെട്ടു. അവർ അദ്ദേഹത്തോട് പറഞ്ഞു, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു, എന്തായാലും അവൾ അവളുടെ ശരീരം ഉപേക്ഷിച്ചിട്ടുണ്ടാവും, നിങ്ങൾ എന്തിനാണ് അവിടെ പോകുന്നത്? അവിടെ നിന്നും വെറും 22 കിലോമീറ്റർ മാത്രം അകലെയായിരുന്നു അദ്ദേഹം. അപ്പോൾ അവർ കത്തിച്ച ഒരു കർപ്പൂര കുന്നായ സൂര്യോദയത്താൽ അവിടെ ആകെ പ്രകാശിക്കുന്നത് അദ്ദേഹം കണ്ടു. കൃത്യസമയത്ത് എത്താൻ കഴിയാത്തതിൽ തന്നോട് തന്നെ നിരാശ തോന്നി അദ്ദേഹം തിരിഞ്ഞു നടന്നു. അതിനാൽ ആ സ്ഥലം ഇന്ന് ശുചീന്ദ്രൻ എന്നറിയപ്പെടുന്നു.
അദ്ദേഹം ഈ വഴികളിലൂടെ മുകളിലേക്ക് നടന്നു. ഈ മലമുകളിലേക്ക് പോയിരുന്നു. നിരാശനായി, ദേഷ്യത്തോടെ, തന്നോട് തന്നെയുള്ളൊരു വികാര പാരുഷ്യത്തോടെ അദ്ദേഹം അവിടെ പരമാനന്ദത്തോടെയല്ല ഇരുന്നത്. അദ്ദേഹം ഏറെ തീവ്രതയോടെ ഇരുന്നു. ദേഷ്യത്തോടെ, മറ്റാരോടുമല്ല, സ്വന്തം പരാജയത്തിൽ. അങ്ങനെ അപൂർവമായ ആ അവസ്ഥയിൽ അദ്ദേഹം അവിടെ ഇരുന്നതിനാൽ ഈ സ്ഥലം തികച്ചും വ്യത്യസ്തമായ ഒരുതരം തീവ്രതയും തികച്ചും വ്യത്യസ്തമായ തനതായ ഒരു ഗുണവും നേടി. അങ്ങനെ അവിടെ സാധന ചെയ്യാൻ പോയ യോഗികളുടെ ഒരു പരമ്പരയെ തന്നെ അത് വളർത്തി. കാരണം ശിവൻ സ്വയം തന്നെ അവിടെ ഇരുന്നു. അവർ ആ ഗുണം നേടിയെടുത്തു. അതേ രോഷത്തോടെയും തീവ്രതയോടെയും അവർ നടന്നു. ദേഷ്യം മറ്റാരോടുമല്ല, വെറുതെ ദേഷ്യം, ഒന്നിനെക്കുറിച്ചുമല്ല. അങ്ങനെ യോഗികളുടെ ഒരു പരമ്പര മുഴുവൻ അതിൽ നിന്ന് ഉണ്ടായി. നിങ്ങൾ സദ്ഗുരു ശ്രീ ബ്രഹ്മയുടെ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെയാണ് കാണപ്പെടുന്നത്. ആ വീരപ്പൻ ഒരു കിൻഡർ ഗാർഡൻ കുട്ടിയെ പോലെ കാണപ്പെടും. വീരപ്പൻ ശരിക്കും നിഷ്കളങ്കമായ ഒരു കുഞ്ഞിന്റെ മുഖമുള്ളവനായി കാണപ്പെടും. അത്രയ്ക്ക് ശൗര്യത്തോടെയാണ് അദ്ദേഹം കാണപ്പെടുന്നത്. ഒരു കാരണവുമില്ലാതെ അദ്ദേഹം കോപത്തോടെയാണ് നടന്നിരുന്നത്. ആരോടുമല്ല, അങ്ങേയറ്റത്തെ അനുകമ്പയുള്ളവനായിരുന്നു, പക്ഷെ ദേഷ്യത്തിൽ. ഇത് ആദ്യത്തേതായിരുന്നില്ല. ഇതുപോലെയുള്ള ഒരു പരമ്പര മുഴുവനുമുണ്ട്. കാരണം ഈ പർവ്വതത്തിൻ്റെ മുകളിലുള്ള ഊർജമാണ് അവരുടെ പ്രചോദനം. ആ ഗുണം അവർ നേടി. അവർക്ക് ഈ വന്ന യോഗി പരമ്പരയെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വസിച്ചിരുന്ന ഒരേ ഒരു ഊർജ സംപ്രേഷണം ആദി യോഗിയുടേതാണ്. അവർ മറ്റൊന്നിനെയും വിശ്വസിക്കുന്ന തരത്തിലുള്ളവരല്ല. ഈ ഗ്രഹത്തിലെ മറ്റൊരു മനുഷ്യനെയും വിശ്വസിക്കുന്ന തരത്തിലുള്ളവരല്ല അവർ. അത് അദ്ദേഹത്തിൽ നിന്ന് വന്നാൽ മാത്രമേ അവർക്ക് യഥാർത്ഥമാകൂ, അല്ലാത്ത പക്ഷമല്ല. അങ്ങനെ അവർ ഇതിൽ വളർന്നു. കാരണം ഇവിടെ ആദി യോഗി ഒരു പ്രത്യേക തരത്തിലുള്ള ഉഗ്രതയിലും നിരാശയിലും ഒരു തരം വികാര പാരുഷ്യത്തിലും ഇരുന്നതിനാൽ ആ കൊടുമുടി തന്നെ ആ ഗുണം ആർജിച്ചു. ദിവ്യം, എന്നാൽ വ്യത്യസ്തമായ രീതിയിൽ. അവർ അത്തരത്തിലായി. ഇങ്ങനെ പരിഷ്കരിച്ചെടുക്കാൻ എത്ര പണിപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയില്ല. ഇതിന് പരിഷ്കൃതമായ രൂപം നൽകാൻ എനിക്കറിയാം. ഞാനെപ്പോഴും പരിഷ്കൃതനായി കാണപ്പെടുന്നില്ല. പക്ഷേ കുറഞ്ഞത് നിങ്ങൾ എൻ്റെ മുഖം കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ശബ്ദമെങ്കിലും പരിഷ്കൃതമാണെന്ന് തോന്നുന്നില്ലേ? അപ്പോൾ ഈ പർവ്വതത്തിന് പകരാൻ കഴിയുന്ന ഊർജത്തിൻ്റെ തീവ്രത ഈ കൊടുമുടിക്ക് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നതുവരെ മഹത്തരമാണ്. നമുക്ക് ഇത്തരത്തിലുള്ള ഊർജം ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ വലിയ അളവിലുള്ള ജോലികൾ ചെയ്യേണ്ടതുണ്ട്. വലിയ അളവിലുള്ള. ഇവിടെ അത് തയ്യാറാണ്, അവിടെ ഇരിക്കുന്നു. തലയുയർത്തി നോക്കി ശിവ എന്ന് പറയുക മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ആകെ നിങ്ങൾ ചെയ്യേണ്ടത് മുകളിലേക്ക് നോക്കി സ്വീകാര്യതയോടെ ഇരിക്കുക, അത്രമാത്രം. അത്തരമൊരു ഊർജ അടിത്തറ ലഭ്യമാകുമ്പോൾ രാജ്യത്തുടനീളം അല്ലെങ്കിൽ ലോകത്തെമ്പാടും കടന്ന് പോകാൻ കഴിയുന്ന ഒരു ആത്മീയ വിപ്ലവത്തിന് അടിത്തറയാവുന്ന തരത്തിലുള്ള ഊർജമാണിത്. ഇത് ശോഷണം സംഭവിക്കുന്ന തരമല്ല, ഒരിക്കലും വറ്റാത്ത തരമാണ്. ഇത് തീർന്നു പോകുന്ന ഒന്നല്ല. നിങ്ങൾ
കൂടുതൽ വലിച്ച് എടുക്കുംതോറും അത് കൂടുതൽ ശക്തമാകും. ലോകമെമ്പാടും ഇത് സംഭവിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ ഞാനിപ്പോൾ ചിന്തിക്കുകയാണ്, നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് പ്രായമാവുകയാണ്, അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഞാൻ കൂടുതൽ എളിമയോടെയാണ് ചിന്തിക്കുന്നത്. ഞാൻ ചിന്തിക്കുന്നത് കുറഞ്ഞ പക്ഷം തമിഴ്നാട്ടിൽ ജനിച്ച ആളുകൾ ഈ ഊർജം ഒരിക്കലും സ്പർശിക്കാതെ നിങ്ങളുടെ ജീവിതം ചെലവഴിക്കരുത്. ഇത് കുറഞ്ഞത് 62 ദശലക്ഷം ആളുകളിൽ സംഭവിക്കണം. ഞങ്ങൾക്ക് ഈ രാജ്യം വിട്ടുപോകാൻ താല്പര്യമില്ല, പക്ഷേ ഇത് മൊത്തത്തിൽ തമിഴ്നാട്ടിൽ സംഭവിക്കുകയാണെങ്കിൽ തമിഴ് ജനത വളരെ ഊർജസ്വലരായ ആളുകളാണ്. എനിക്ക് തീർച്ചയാണ് അവർക്കെല്ലാം കിട്ടിയാൽ രാജ്യത്തിൻ്റെ ബാക്കി ഭാഗങ്ങളും ആ ഊർജത്താൽ നിറയ്ക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം പർവ്വതത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം എൻ്റെ ഗുരു തൻ്റെ ശരീരം അവിടെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് ആ സ്ഥലത്തേക്ക് കാലെടുത്ത് വയ്ക്കാൻ ഞാൻ ഇപ്പോഴും ധൈര്യപ്പെട്ടിട്ടില്ല. എനിക്കറിയാം അത് എവിടെയാണെന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുഴിമാടത്തിൽ ചവിട്ടാൻ എനിക്കിപ്പോഴും ധൈര്യമില്ല. അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് തൽക്കാലം. അതിനാൽ ഇതൊരു ക്ഷേത്രത്തിൻ്റെ പർവ്വതമാണ്. നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഊർജം സൃഷ്ടിക്കണമെങ്കിൽ അതിനു വേണ്ടി വരുന്ന കാര്യം ലളിതമല്ല, അതൊട്ടും ലളിതമല്ല. അത് അസാധാരണമായ പ്രവൃത്തിയായിരിക്കും. ഇത്തരത്തിലുള്ളൊരു സ്മാരകം മനുഷ്യന് ഏതാണ്ട് അസാധ്യമായ ഒരു ജോലിയാണ്. എന്നാൽ എല്ലാം ചെയ്ത് തയ്യാറായി വെച്ചിരിക്കുന്ന സ്വാഭാവിക രൂപത്തിൽ നമ്മളിത് പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ അത് വളരെ വിഡ്ഢിത്തമായിരിക്കും. പ്രത്യേകിച്ച് പ്രാദേശിക ജനങ്ങൾക്ക് അത് അങ്ങേയറ്റം മണ്ടത്തരമായിരിക്കും ഈ ഊർജത്തെ ഉപയോഗിച്ചില്ലെങ്കിൽ. കാരണം മനുഷ്യനെ എല്ലാ തലത്തിലും ഇതിന് രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും. നമുക്ക് കൂടുതൽ രോക്ഷാകുലരായ യോഗികളെ വളർത്താം, അത്ഭുതകരമായവരെ. പക്ഷേ ആരും ദയയും സൗമ്യതയും അനുകമ്പയും ഉള്ളതായി നടിക്കേണ്ടതില്ല. അവരെങ്ങനെയാണോ അങ്ങനെ തന്നെ. അവർ കാട്ടുമൃഗങ്ങളെ പോലെയാണ്, അവർ കാട്ടിലെ കടുവയെ പോലെയാണ്, അല്ലെങ്കിൽ എല്ലാത്തിനെയും ചവിട്ടി മെതിക്കുന്ന ഒരു കൊമ്പനെ പോലെ. എന്നാൽ അവൻ ചെയ്യുന്നതെല്ലാം ഇപ്പോഴും പ്രയോജനകരമാണ്.